ഭവനരഹിതരായ കുടുംബങ്ങൾക്ക് താങ്ങായി നിന്ന് സഹോദരങ്ങളായ വൈദികർ മാതൃകയായി. മരിപ്പരമ്പിൽ വൈദികന്റെ പൗരോഹിത്യത്തിന്റെ 30-ാം വാർഷികത്തോടനുബന്ധിച്ചാണ് 5 നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത്. കോടനാട് സെന്റ് ആന്റണീസ് ചർച്ച് മുൻ വികാരി ഫാദർ നിക്കോളാസ് മണിപ്പറമ്പിലും സഹോദര വൈദികൻ തോമസ് മണിപ്പറമ്പിലും ചേർന്നാണ് തങ്ങളുടെ 30-ാം തിരുപ്പട്ട വാർഷികത്തോടനുബന്ധിച്ച് 5 നിർധന കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ വെഞ്ചരിപ്പും താക്കോൽദാനവും നടന്നു. അഭിമന്തി മാർബോസ്കോ പുത്തൂർ ആശീർവാദം നിർവഹിച്ച ചടങ്ങിൽ MLA എൽദോസ് കുന്നപ്പിള്ളി അധ്യക്ഷത വഹിച്ചു. വ്യത്യസ്തനായിട്ടുള്ള ഒരു പുരോഹിതനാണ് ഫാദർ നിക്കോളാസ് മണിപ്പറമ്പിൽ. അദ്ദേഹത്തിന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ പ്രവർത്തനവും നമുക്കേറെ ദൈവിക ആനന്ദം നൽകുന്നതാണ്. മണിപ്പറമ്പിൽ തോമസ് അച്ഛനും നിക്കോളാസ് അച്ഛനും പൗരോഹിത്യത്തിൻ്റെ 25-ാം ജൂബിലിയോടനുബന്ധമായി വളരെയേറെ കാരുണ്യ പ്രവർത്തനമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. ഈ സന്ദർഭത്തിൽ പിതാവ് തൻ്റെ വാക്കുകളിൽ സൂചിപ്പിച്ചതുപോലെ ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും പരസ്പരം സഹകരിച്ചും സഹായിച്ചും സ്നേഹത്തോടുകൂടി ജീവിക്കണമെന്നുള്ള ഉപദേശമാണ് ഏറ്റവും വലുത്. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നിക്കോളാസ് അച്ഛൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളെ ഞങ്ങൾക്ക് വളരെയധികം പ്രചോദനമാണ്. ഈ നാടിൻ്റെ ഒരു വലിയ സൗഭാഗ്യമായിട്ടാണ് അച്ഛൻ മാറിയിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഇടവയിൽ പുരോഹിതന്മാർ വന്ന് മാറി മാറി പോവുക സ്വാഭാവികമാണ്. അവിടെ ഈ ഇടവ വികാരിയെ വന്നതിന് ശേഷം ഫാദർ നിക്കോളാസ് അച്ഛൻ നടത്തിയിട്ടുള്ള ഈ കാരുണ്യ പ്രവർത്തനങ്ങൾ നമുക്ക് ഏറെ സന്തോഷകരമാണ്. ഒരിക്കൽ കൂടി പൗരോഹിത്യത്തിൻ്റെ ഈ ജൂബിലി ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അച്ഛന്മാർക്കെല്ലാം മണിപ്പറമ്പിൽ തോമസത്തിനും നിക്കോളാസത്തിനും ഇനിയും ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തരൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു അരവിന്ദ്, വൈസ് പ്രസിഡന്റ് MO ജോസ്, ട്രാവൻകൂർ സിമന്റ് ചെയർമാൻ ബാബു ജോസഫ്, കോടനാട് പള്ളി വികാരി ഫാദർ ജോമോൻ കൈപ്രപ്പാട്ട്, ഫാദർ ബെന്നി പാറേക്കാട്ടിൽ ഫാദർ ബേസിൽ തുടങ്ങിയവരും ആശംസകൾ നേർന്നു. ദാനമായി നിങ്ങൾക്ക് ലഭിച്ചു, ദാനമായി തന്നെ നിങ്ങൾ കൊടുക്കുവിനെന്ന യേശുവിന്റെ മനോഭാവമാണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഈ വൈദികർ ഉൾക്കൊണ്ടതെന്ന് ആശീർവാദ കർമ്മം നിർവഹിച്ച ശേഷം അഭിമന്തി മാർബോസ്കോ പുത്തൂർ അഭിപ്രായപ്പെട്ടു. ഇവിടെ പറയാനുള്ള കാര്യങ്ങളൊക്കെ നിക്കോളാസ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. കൂടുതലായിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. എനിക്ക് ഒരു വാക്ക് ഇവിടെ ഈ വീടുകളിൽ താമസിക്കാൻ പോകുന്ന ആളുകളോട് മാത്രമാണ്. നിങ്ങളെ പരസ്പര സൗഹൃദത്തിൽ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് പരസ്പരം സ്നേഹിച്ച് പരസ്പരം സഹായിച്ച് ഒരു കുടുംബബന്ധോളം ഈ പ്രദേശത്ത് കഴിയണമെന്നുള്ളതാണ് ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതുപോലെ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. 5 വർഷങ്ങൾക്ക് മുമ്പ് വൈദികരുടെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി കുറിച്ചിലക്കോട് മയൂരപുരം ഭാഗത്ത് 20 കുടുംബങ്ങൾക്കായി 1 ഏക്കർ സ്ഥലത്തോളം വാങ്ങുകയും 30-ാം വർഷത്തെ ആഘോഷത്തിന്റെ ഭാഗമായി ആ സ്ഥലത്ത് 5 കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കോടനാട് മയൂരപുരം മൗണ്ട് സീനയിൽ നടന്ന പരിപാടി സ്നേഹവിരുന്നോടെ അവസാനിച്ചു. ഈ അതിമനോഹരമായ സ്ഥലത്ത് സ്വന്തമായിട്ട് വീടില്ലാത്ത 5 കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ പണിതു കൊടുക്കാൻ കഴിഞ്ഞതിന് വലിയ ചരിതാർത്ഥ്യമുണ്ട്. എനിക്ക് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുക. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും ഒരുപാട് നന്ദിയോട് ഓർക്കുകയാണ്. അഭിമന്യ ബോസ്കോ പുത്തൂർ പിതാവ് തൻ്റെ ആത്മീയത നിറവിൽ നിന്നുകൊണ്ടാണ് ഈ വീടുകളൊക്കെ വെഞ്ചരിച്ചു കൊടുത്തത്. അതുപോലെ നമ്മുടെ MLA ഉൾപ്പെടെ രാഷ്ട്രീയ പ്രമുഖ നേതാക്കന്മാർ, പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാ പൊളിറ്റിക്കൽ നേതാക്കന്മാരും അതിന് താക്കോൽ ദാനം നിർവഹിച്ചു. ബഹുമാനപ്പെട്ട വൈദികർ വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങളോട് കൂടി ആയിരിക്കുകയും അഭിനന്ദനങ്ങൾ പ്രോത്സാഹന വാക്കുകൾ നൽകിയത്. അതുപോലെ വലിയ സമൂഹം, കോടനാടിൻ്റെ ജാതി മത ഭേദമന്യേ വലിയൊരു സമൂഹം ഇവിടെ ഒരുമിച്ച് കൂടി ഈ ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കാനായിട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പ്രാർത്ഥനകൾ നേരുന്നു. ന്യൂസ് ബ്യൂറോ മലയാറ്റൂർ.